നമസ്കാരം. ലോകപരമ്പരയിൽ രാജ്യാഭിവൃദ്ധി എന്ന സന്ദേശത്തിൽ പ്രജ്ഞാപ്രവാഹ് സംഘടിപ്പിക്കുന്ന ലോകമന്ഥൻ 2022 പരിപാടിക്ക് നാളെ ഗുവാഹത്തിയിൽ തുടക്കമാകും. 22, 23, 24 തീയതികളിലാണ് ഗുവാഹത്തിയിൽ ഈ വലിയ ഒരു പരിപാടി നടക്കുന്നത്. ഇതിനുവേണ്ടി ഗുവാഹത്തിയിൽ വലിയ ഒരു ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ദേശീയ പ്രജ്ഞാപ്രവാഹിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വിപുലമായ ഒരു പരിപാടി നടക്കുന്നത്. 2016, 2018 നടന്ന ദേശീയ ലോകമന്ഥൻ ഇപ്പോൾ കോവിഡിൻ്റെ ആ ഒരു വ്യാപനം കാരണം കഴിഞ്ഞ 2 വർഷങ്ങളിലായി നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ലോകമന്ഥൻ പരിപാടി വിപുലമായ ഒരുക്കങ്ങളോടുകൂടി തന്നെയാണ് നടക്കുന്നത്. മുഴുവൻ ഭാരതത്തിൽ നിന്നുമുള്ള പ്രമുഖരായ ചിന്തകരും വിവിധ മേഖലകളിലെ പ്രമുഖരും ലോകമന്ഥനിൽ വിവിധ സെഷനുകളിൽ സംസാരിക്കും. 2016, 2018 നടന്ന ലോകമന്ഥൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡിൻ്റെ ഒരു വ്യാപനം കാരണം കഴിഞ്ഞ 2 വർഷങ്ങളിലായി നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈക്കുറി നടക്കുമ്പോൾ വിപുലമായി തന്നെ നടത്താനാണ് ഇപ്പോൾ സംഘാടകർ ശ്രമിക്കുന്നത്. എന്തൊക്കെയാണ് ഈ പരിപാടിയിലെ പ്രധാന കാര്യങ്ങൾ ഇതിൽ ചർച്ചയാകുക എന്നത് സംബന്ധിച്ച് പ്രജ്ഞാപ്രവാഹിൻ്റെ ദേശീയ സംയോജകൻ ജയ നന്ദകുമാർ ഇപ്പോൾ തത്വമയി ന്യൂസിനോട് വിശദീകരിക്കുന്നു. 3ാം ലോകമന്ഥൻ ഈ 21, 22, 23, 24 തീയതികളിൽ ഇവിടെ ഈ നഗരിയിൽ നടക്കുകയാണ്. ഭാരതത്തിൻ്റെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സമുജ്വല അധ്യായമായിരുന്ന വൈഷ്ണവ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം വഹിച്ച ശ്രീമന്ത് ശങ്കരദേവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ചരിത്ര പ്രസിദ്ധമായ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് ലോക്മന്ഥൻ 21ാം തീയതി വൈകുന്നേരം പ്രദർശനിയും 22ന് രാവിലെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെടുകയാണ്. ലോകമന്ഥൻ എന്നാൽ മറ്റെല്ലാറ്റിനുമുപരി രാഷ്ട്രമാണ് എന്ന് ചിന്തിക്കുന്ന ചിന്തകന്മാരും അതേപോലെ കലാകാരന്മാരും ഒരേ ഇടത്ത് സമ്മേളിക്കുന്നു എന്നാണ് അർത്ഥം. തനതു പാരമ്പര്യം, നമ്മുടെ നാടൻ പാരമ്പര്യങ്ങൾ, അതാണ് രാഷ്ട്രത്തിൻ്റെ സ്വരൂപം, രാഷ്ട്രത്തിൻ്റെ ഭാവം. ലോകമന്ഥൻ 2022 സമാപന സമ്മേളനം രാഷ്ട്രീയ സ്വയം സേവക സംഘം സർകാര്യവാഹ് ദത്താത്രേയ ഹൊസവാള ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേരള ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അടുത്ത 2 ദിവസം ഗുവാഹട്ടിയിൽ വളരെ വർണ്ണാഭമായ ചടങ്ങുകൾക്കാണ് സാക്ഷ്യം വഹിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.